ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദൻസാസ് വേൾഡ്. ഇന്ന് ഞാനൊരു ഗോതമ്പ് ദോശേൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗോതമ്പ് ദോശ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഭയങ്കര ഒരു വഴുവഴുപ്പ് തോന്നുമല്ലേ, അതുകൊണ്ട് തന്നെ കഴിക്കാൻ പലരും ഇഷ്ടപ്പെടാറില്ല. ദോശക്ക് മാവ് കലക്കുന്ന സമയത്ത് ഞാനതിലൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രാത്രിയിൽ ഡിന്നറിനൊക്കെ നിങ്ങൾ ചപ്പാത്തിയൊക്കെ കുഴക്കാനും പരത്താനും മടിയുള്ള സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഇടയ്ക്ക് ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ കുട്ടികളും നമ്മൾ ഗോതമ്പ് ദോശ എന്ന് പറയുമ്പോൾ അയ്യേ ദോശ എന്നൊക്കെ ചോദിക്കും അല്ലേ കുട്ടികളൊക്കെ. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് അവർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്ക്, അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിൽ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 4 ആൾക്കുള്ള അളവാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഞാനിത് 1 ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിൽ 3/4 ഗ്ലാസ് ഞാനിതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെയല്ല നമ്മളെ കൺസിസ്റ്റൻസി വേണ്ടുന്നത്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് വെള്ളം ആവശ്യമാണ്. അപ്പോൾ 1/2 ഗ്ലാസും കൂടി എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ചുകൂടി നമുക്കിങ്ങനെ ആവശ്യത്തിന് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു മാവിൻ്റെ ഒരു ടെക്സ്ചറിങ് ഒക്കെ അറിയാലോ, അതുപോലെ ഒന്ന് നമുക്ക് കലക്കിയെടുക്കാം. അപ്പോൾ അധികം ലൂസായി പോകാൻ പാടില്ല, കുറച്ച് കട്ടി തന്നെ മാവ് നമ്മൾ കലക്കിയെടുക്കണം. അപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാനിവിടെ നന്നായിട്ട് മാവ് കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ദോശമാവിനേക്കാളും കുറച്ചുകൂടി കട്ടിയിലായിരിക്കണം മാവ് വേണ്ടുന്നത്. എന്നാലൊരു ഇഡ്ലി മാവിനേക്കാളും കുറച്ച് ലൂസായിട്ടും കൂടിയാണ് വേണ്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാനിവിടെ മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാവിന് നല്ലോണം ഒന്ന് ഇങ്ങനെ കലക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കലക്കിയതിനേക്കാളും കുറച്ചും കൂടി ടൈറ്റ് ആയിട്ടുണ്ടാവും മാവ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. ഞാൻ ആദ്യം ചേർക്കുന്നത് ഇതിൽ ഉലുവപ്പൊടിയാണ്. അപ്പോൾ 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ഉലുവപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഉണ്ടാകും. പിന്നെ നമുക്കൊരു ഇത്തിരി അപ്പക്കാരൻ ചേർത്ത് കൊടുക്കുക. അതും 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ അപ്പക്കാരൻ എന്ന് പറയുന്നത് സോഡാ പൗഡറാണ്. അതും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ദോശക്കല്ലൊന്ന് ചൂടാവാൻ വേണ്ടി വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ തീ വെക്കുന്നത്. കല്ല് നന്നായി ചൂടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് വെള്ളം തളിച്ചു കൊടുക്കണം. എന്നിട്ടൊരു 2 കൈയിൽ മാവ് ഇതിലേക്ക് കോരി ഒഴിച്ചിട്ട് നമ്മൾ നല്ല മസാല ദോശ പരത്തുന്നില്ല, അതുപോലെ തന്നെ നല്ല നേർമയായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ സമയത്ത് തീ കുറക്കാനൊന്നും പാടില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പശുനെയ്യ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ 1-2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് തിരിച്ചിടാൻ താല്പര്യമില്ലെങ്കിൽ അത് അങ്ങനെ വെച്ചാൽ മതി. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് 1-2 സെക്കൻഡ് മേൽഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് നല്ല ഫ്രൈ ആക്കി എടുത്താൽ മതി. പക്ഷേ ഞാനിവിടെ തിരിച്ചിടുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ തിരിച്ചിട്ടതിന് ശേഷം ആ ഭാഗവും കൂടി ഒന്ന് ഫ്രൈ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് നല്ലോണം മൊരിയിച്ചെടുക്കണം. ഒന്നും കൂടി തിരിച്ചിട്ടതിന് ശേഷം ഞാൻ വീണ്ടും ഇതാ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ അപ്പക്കാരൻ ചേർക്കുന്ന സമയത്ത് നമ്മളെ മാവ് നേരത്തെ നമ്മൾ കലക്കി വെച്ചതിനേക്കാളും കൂടി ഒന്നും കൂടി ടൈറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു കട്ടിയിലുള്ള മാവാകുമ്പോൾ നമുക്ക് നല്ല ഇതിൽ പരത്താൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഈ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങിക്കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇതാ ഇതുപോലെ വെള്ളമൊന്ന് തളിച്ചു കൊടുക്കുക. അതിൻ്റെ ആ ഒരു ഫ്ലെയിം ആ ഒരു ചൂടൊന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് ആ ദോശക്കല്ലിൻ്റെ എൻ്റെ ഇതാ 2 കൈയിലും മാവ് ഞാൻ വീണ്ടും ഇതിൽ കോരി ഒഴിച്ചിട്ട് നല്ല നേർമയായിട്ട് തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം കറക്റ്റ് ആയിരിക്കണം, അതുപോലെ കല്ലിൻ്റെ ചൂടും ഒന്ന് കറക്റ്റ് ആയിരിക്കണം. എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ദോശ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പലർക്കും സംഭവിക്കും, ഞാൻ ഈ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഫ്ലെയിം ഒന്ന് കറക്റ്റ് ആവാണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് മാവൊക്കെ ഒന്ന് പരത്തുമ്പോൾ അതിങ്ങനെ ഉരുണ്ട് വരുന്നത് അല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ 2-ാമത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മസാല ദോശ പോലെ തന്നെയല്ലേ കാണാൻ വേണ്ടിയിട്ട്, നല്ല ക്രിസ്പിയാണ്. ഗോതമ്പ് ദോശയൊക്കെ നമ്മൾ ചുടുന്ന സമയത്ത് നല്ല ആ ചൂടോടെ തന്നെ കഴിക്കണം, എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അത് കുറച്ച് സമയം ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു വഴുവഴുപ്പ് പോലെ തന്നെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ആ ഒരു ക്രിസ്മസിനൊക്കെ ഒന്ന് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പരമാവധി നിങ്ങൾ ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇതിൽ അപ്പക്കാരൻ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഡെയിലി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അതങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ മതി. അതുപോലെ ഉലുവ പൊടി നിങ്ങളൊന്ന് ചേർത്ത് നോക്കുക. ഉലുവപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നുണ്ട്, നല്ലൊരു മണമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഗോതമ്പ് ദോശയ്ക്ക് പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചെറുപയർ, കടല ഇതൊക്കെയാണ് കറികൾ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് തക്കാളി ചട്നി നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. കാരണം നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കുമ്പോൾ തക്കാളി ചട്നിയും കൂട്ടി ആക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും.
അപ്പോൾ എപ്പോഴെങ്കിലും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിക്കൊക്കെ കുഴക്കാനും പരത്താനും ഒക്കെ മടിയുള്ള ഒരു ദിവസങ്ങളിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴെങ്കിലും ആകുമ്പോൾ വലിയ പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം, ഞാനിത് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ തന്നെയാണ്. നമ്മൾ കൈകൊണ്ട് ഇതാ ഇതുപോലെ തൊടുമ്പം തന്നെ ഇങ്ങനെ നല്ല പപ്പടം പൊട്ടുന്ന പോലെ അങ്ങ് പൊട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്, കറി വേണമെന്നൊന്നുമില്ല, ചൂടോടെ നല്ല ടേസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.